ഹലോ എവറിവൺ, വെൽക്കം ടു അദീസ് ഓസി കിച്ചൻ. നമ്മുടെ ഈ വർഷത്തെ ഓണമൊക്കെ അടുക്കാറായി. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ ഐറ്റമാണ്, പാൽപായസം. നമുക്ക് ഈ പാൽപായസം വളരെ ഈസിയായി, സിമ്പിളായി വീടുകളിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കപ്പ് ഉണക്കലരിയാണ്. നമുക്ക് കടകളിൽ നിന്ന് പായസം അരി എന്നെഴുതിയിരിക്കുന്ന പാക്കറ്റിൽ കിട്ടുന്ന അരിയാണ് ഇത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വാരി പ്രഷർ കുക്കറിലോട്ട് ഇടുക. അതിനുശേഷം 2.5 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്ന അവിടം വരെ ഇതൊന്ന് കുക്ക് ചെയ്യുക. ഇപ്പോൾ 2 വിസിൽ അടിച്ചതിന് ശേഷം പ്രഷർ കുക്കറിന്റെ സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിന്റെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഒരു തവി കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ലിറ്റർ നല്ല കട്ടിയായ പാലൊഴിക്കാം. അതോടൊപ്പം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. അതിനുശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട് ഇത് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇടാവുന്നതാണ്. ഏകദേശം 10 മിനിറ്റ് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതിന് ഒരു ലൈറ്റ് പിങ്ക് കളർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് 1 പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം. നെയ്യ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. 1 മിനിറ്റ് നേരം കൂടെ ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന ഈ പാൽപായസം ഒന്നുണ്ടാക്കി നോക്കുക. ഇതോടൊപ്പം നിങ്ങൾക്ക് അടപ്രഥമൻ പായസം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവസാനം കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.